വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരമാണ് റഹ്മാൻ. നടനായും സഹനടനായും മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക മനസ്സിലേക്ക് ചേക്കേറിയ താരം റഹ്മാൻ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ്. പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നടൻ സിനിമയിലെത്തിയത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാളത്തിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക് ഭാഷകളിലും റഹ്മാൻ അഭിനയിച്ചിരുന്നു. നായകനായി മാത്രമല്ല ഉപനായകനായും നടൻ തിളങ്ങിയിരുന്നു. ഇന്നും സിനിമയിൽ സജീവമാണ് നടൻ. സൂപ്പർ താരമായി വളരുമെന്ന് ഏവരും കരുതിയെങ്കിലും കരിയറിന്റെ ഒരു ഘട്ടത്തിൽ റഹ്മാന് വീഴ്ച സംഭവിച്ചു. നായക നിരയിൽ റഹ്മാന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും അന്ന് വന്നിട്ടുണ്ട്. അതേസമയം തന്റെ കരിയർ തകർക്കാൻ നടന്മാർ ശ്രമിച്ചു എന്ന വാദം റഹ്മാൻ അംഗീകരിക്കുന്നില്ല. താൻ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകിയപ്പോൾ കരിയറിനുള്ള പ്രാധാന്യം കുറഞ്ഞതാണെന്ന് റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ റഹ്മാനും നടൻ സുരേഷ് ഗോപിയും തമ്മിലുണ്ടായ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ വിജി തമ്പി. സുരേഷ് ഗോപിയും റഹ്മാനും ജയറാമും സിദ്ദിഖും ചേർന്നുള്ള ഒരു സംഘടന രംഗമെടുക്കണം. അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ ആ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അന്ന് ജയറാമും സുരേഷ് ഗോപിയും ഒക്കെ കോഴിക്കോട് ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ്. ഞങ്ങൾ കോഴിക്കോട് പോയി അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. സുരേഷ് ഗോപി ആ സിനിമയിലെ സെക്കൻഡ് വില്ലനാണ്. മെയിൻ വില്ലൻ രതീഷാണ്. സുരേഷ് ഗോപി അന്ന് വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ കാലാൾപ്പടയുടെ ഷൂട്ടിംഗ് മുടങ്ങിയ സമയത്ത് വടക്കൻ വീരഗാഥയിൽ ആരോമൽ ചേകവരുടെ വേഷം ചെയ്തു. എന്റെ ന്യൂ ഇയർ എന്ന സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ഹീറോ ഇമേജുള്ള വേഷം ചെയ്തു. കാലാൾപ്പട തുടങ്ങുമ്പോഴേക്കും സുരേഷ് ഗോപി വില്ലൻ മാറി ഹീറോയായി. സുരേഷ് ഗോപി രഞ്ജിത്തിനെ വിളിച്ചു. രഞ്ജി, റഹ്മാന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ എനിക്ക് പറ്റില്ല. റഹ്മാൻ എന്നെ തല്ലുന്ന ഷോട്ട് വെക്കരുതെന്ന് പറഞ്ഞു. രഞ്ജിത്തിന് ആകെപ്പാടെ വിഷമമായി. റഹ്മാനാണെങ്കിൽ അത്രയും നല്ല സ്വഭാവം. സുരേഷിന് എപ്പോഴും നിസ്സാര കാര്യങ്ങൾ മതി പിണങ്ങാൻ. വികാരജീവിയാണ്. അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. ത്യാഗരാജൻ മാസ്റ്ററാണ് ഫൈറ്റ് മാസ്റ്റർ. മാഷൊന്ന് രക്ഷിക്കണം. കഴിയുന്നിടത്തോളം ജയറാമും സുരേഷ് ഗോപിയുമായുള്ള ഫൈറ്റ് വെക്കുകയെന്ന് പറഞ്ഞു. മാഷൊന്ന് രക്ഷിച്ചില്ലെങ്കിൽ പടം നടക്കില്ലെന്നും പറഞ്ഞു. അവസാനം മാഷെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ റഹ്മാൻ ബുദ്ധിമാനാണ്. അയാൾക്കത് മനസ്സിലായി. അയാൾ എക്സ്ട്രാ ജെന്റിൽമാനാണ്. അദ്ദേഹം ഷൂട്ട് ചെയ്ത് തീർത്ത് മദ്രാസിലേക്ക് പോകാൻ നോക്കുകയാണ്. രാവിലെ 10 മണിയായപ്പോൾ റഹ്മാൻ എന്റെ റൂമിൽ തട്ടി വിളിച്ചു. എന്റെ അടുത്ത് വന്ന് കുറെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് കട്ടിലിൽ കമഴ്ന്ന് കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് ഇന്നലെ സംഭവിച്ചത്. തമ്പി ആയതുകൊണ്ടാണ് സഹിച്ചത്. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയേനെ എന്ന് റഹ്മാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ റഹ്മാന്റെ പടങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വിജി തമ്പി ഓർത്തു. കരിയറിനെ പലപ്പോഴും ഗൗരവമായി കണ്ടിരുന്നില്ലെന്ന് റഹ്മാൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സിനിമയ്ക്ക് അപ്പുറം കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുകയായിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി. നായക നിരയിൽ നിന്നും വില്ലൻ വേഷങ്ങളിലേക്ക് മാറിയ കാലഘട്ടത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് റഹ്മാൻ ഇപ്പോൾ. തുടക്കത്തിൽ ഈ മാറ്റം തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ലെന്ന് റഹ്മാൻ തുറന്നു പറഞ്ഞു. ആദ്യമായി നെഗറ്റീവ് വേഷം ചെയ്യുമ്പോൾ എതിരി എന്ന സിനിമയിലാണ്, മാധവന്റെ സിനിമ. അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പൊതുവെ ഹീറോ സെറ്റിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്ന മര്യാദകളുണ്ട്. വില്ലനായി വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ടാകും. അത്തരം സന്ദർഭങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പുതുമുഖ നായകന് ലഭിക്കുന്ന പ്രാധാന്യം പോലും പലപ്പോഴും മുതിർന്ന നടന്മാർക്ക് പോലും ലഭിക്കില്ല. കാരണം അവർ സിനിമയിലെ ഹീറോയാണ്. പക്ഷേ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ പേരിലായിരിക്കും. ഹീറോയിൽ നിന്ന് ഇടി വാങ്ങി വീഴുന്നതൊക്കെ ഉൾക്കൊള്ളാനും കുറച്ച് സമയമെടുക്കുമെന്ന് റഹ്മാൻ തുറന്നു പറഞ്ഞു.